അടുത്തതായി സി പ്ലസ് പ്ലസിലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി നമ്മൾക്ക് പഠിക്കാം. സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ സി പ്ലസ് പ്ലസിലും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ഡു വൈൽ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. നമ്മൾ ചെയ്യുന്ന സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ ഏതാനും ചില സ്റ്റേറ്റ്മെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. സി പ്ലസ് പ്ലസിലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ പരിചയപ്പെടാം. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്. സിയിൽ ഉപയോഗിക്കുന്ന അതേ സിൻഡെക്സിൽ തന്നെ സി പ്ലസ് പ്ലസിലും ഡു വൈൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഡു വൈൽ ലൂപ്പിനെ ഇവിടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഏതാനും ചില സ്റ്റേറ്റ്മെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിന്റെ സിൻഡാക്സ് ഇതേ രീതിയിലാണ്. അതായത് ഡു, അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ്, വൈൽ കണ്ടീഷൻ. ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ഡു എന്ന കീവേഡിനുള്ളിൽ ഓപ്പൺ ബ്രേസസിനുള്ളിൽ നൽകുക. ഇനി സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം ക്ലോസിംഗ് ബ്രേസസ് നൽകി വയലിനുള്ളിൽ കണ്ടീഷൻ നൽകുന്നു. ഇവിടെ നൽകുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡു എന്ന കീവേഡിനുള്ളിൽ നമ്മൾ നൽകിയ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നൽകുന്ന കണ്ടീഷൻ ഇവിടെ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അതല്ല കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ എത്ര പ്രാവശ്യമാണോ കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്നത് അത്രയും പ്രാവശ്യം ഇവിടെ നമ്മൾ നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഇങ്ങനെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനാൽ ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നൽകുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ തന്നെയും ഡു എന്ന ഈ കീവേഡ് എക്സിക്യൂട്ട് ചെയ്ത് അതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സും വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുകയുള്ളൂ. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതാണ്, അതല്ല കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ ഡു എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നതും അടുത്ത പ്രാവശ്യം വീണ്ടും ഇവിടെ നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് റീ എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ്. ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യവും കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇത് ട്രൂ ആണെങ്കിൽ ഡു എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ഇവിടെ ഡു വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതുമാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കണ്ടീഷൻ നൽകി അത്രയും പ്രാവശ്യം ഡു എന്ന ഈ കീവേഡിനുള്ളിൽ നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സുകൾ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. സി പ്ലസ് പ്ലസിലെ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഇഫ്, ഇഫ് എൽസ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ സി പ്ലസ് പ്ലസിലും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഏതാനും ചില സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഡു വൈൽ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് എന്നീ മൂന്ന് ലൂപ്പുകളാണ് സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം. ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഡു വൈൽ ഡോട്ട് സി പി പി എന്ന പേരിൽ സേവ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡു വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് n വരെയുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി മെയിൻ ഫംഗ്ഷനുള്ളിൽ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. n വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് നമ്മൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. അതിന്റെ ലിമിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എൻ എന്ന വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ലൂപ്പിംഗ് വേരിയബിളായി ഐ എന്ന ഈ വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ എന്റർ ലിമിറ്റ് വാല്യൂ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതും എവിടം വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണോ നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അതിന്റെ ലിമിറ്റ് വാല്യൂ എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഇനി സീറോ മുതൽ നമ്മൾ നൽകുന്ന എൻ വരെയുള്ള വാല്യൂസിന്റെ ഈവൻ നമ്പേഴ്സ് ആണ് നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടതിനാൽ ഡു വൈൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനുള്ളിലാണ് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഐ എന്ന ലൂപ്പിംഗ് വേരിയബിളിന്റെ വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്
റിമൈൻഡർ സീറോ ആണെങ്കിൽ ഐ എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ഐയുടെ ഇനിഷ്യൽ വാല്യൂ സീറോ എന്ന വാല്യൂ ആണ്. അപ്പോൾ ആദ്യം ഇവിടെ സീറോയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. റിമൈൻഡർ സീറോ ആണെങ്കിൽ ഇതിനുള്ളിൽ ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന സി ഔട്ട് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതും ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതുമാണ്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എങ്കിൽ ഇഫിനുള്ളിൽ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഐയുടെ വാല്യൂ അടുത്തത് 1 എന്ന വാല്യൂ ആയി മാറുന്നതും അത് വീണ്ടും ഐ എന്ന ഈ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നതുമാണ്. അതിനുശേഷം വൈൽ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഐയുടെ വാല്യൂ നമ്മൾ നൽകിയ എൻ എന്ന ലിമിറ്റ് വാല്യൂവിനേക്കാൾ ലെസ് ആണെങ്കിൽ വീണ്ടും ഇവിടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യും. അതായത് ഇവിടെ നിന്നും കൺട്രോൾ വീണ്ടും ഡു എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നതും ഡു വൈൽ ലൂപ്പിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ്. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഐയുടെ ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ സീറോ ആണെങ്കിൽ ആ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. എപ്പോൾ വരെ ഈ കണ്ടീഷൻ ശരിയായിരിക്കുന്നു അത്രയും പ്രാവശ്യം ഡു വൈൽ ലൂപ്പിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ ഡു വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നതുമാണ്. ഇവിടെ നമ്മൾ നൽകുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ കൂടിയും ഡു വൈൽ ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുന്നതാണ്. അതായത് വർക്ക് ചെയ്ത് നമ്മൾ നൽകിയിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഡുവിനുള്ളിലെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇത്രയും വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. ഇതേ രീതിയിൽ ലൂപ്പിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ലൂപ്പ് ആയതിനാൽ ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡു എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്തതിനു ശേഷം വയൽ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും ഡു എന്ന ഈ സെക്ഷനിലേക്ക് കൺട്രോൾ എക്സിക്യൂഷൻ വരുന്നതും ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ്. അതേ രീതിയിൽ ഇതിനുള്ളിലെ കണ്ടീഷൻ എപ്പോൾ വരെ ട്രൂ ആയിരിക്കുന്നുമോ അത്രയും പ്രാവശ്യം ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ലൂപ്പിംഗ് വേരിയബിൾ നൽകുന്ന ഇനിഷ്യൽ വാല്യൂ. രണ്ടാമത്തേത് ലൂപ്പ് എൻഡ് കണ്ടീഷൻ, അതായത് എത്ര പ്രാവശ്യമാണോ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത് അതിനായി നൽകുന്ന റിലേഷണൽ എക്സ്പ്രഷൻ. അടുത്തതായി ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഐയുടെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ നൽകിയെങ്കിൽ മാത്രമേ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും ലൂപ്പ് വേരിയബിളായ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്താൽ മാത്രമേ ഇവിടെ എൻഡ് കണ്ടീഷനിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതിനാൽ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്: ഇനിഷ്യൽ വാല്യൂ, ലൂപ്പ് എൻഡ് കണ്ടീഷൻ, അതേപോലെ തന്നെ ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്. ഈ പ്രോഗ്രാം നമുക്കിവിടെ കമ്പൈൽ ചെയ്യാം. ഇനി റൺ ചെയ്യുന്നു. ഇത് ലിമിറ്റ് വാല്യൂ എന്ന മെസ്സേജ്, ഇത് എന്റർ ലിമിറ്റ് വാല്യൂ എന്ന മെസ്സേജ് ഇപ്പോൾ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എവിടം വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണോ നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അതിനുള്ള ലിമിറ്റ് വാല്യൂ ഇവിടെ നൽകുകയാണ്. അതിനുശേഷം എന്റർ കീ യൂസ് ചെയ്യുന്നു. ഇത് 50 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം. സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് വൈൽ സ്റ്റേറ്റ്മെന്റ്. വൈൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇതിന്റെ സിന്റാക്സ് ഇതേ രീതിയിലാണ്: വൈൽ കണ്ടീഷൻ, ഓപ്പൺ ബ്രേസസ്, ഇതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ്. ഡു വൈൽ ലൂപ്പിൽ നിന്ന് വ്യത്യസ്തമായി വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുവാൻ കാരണം ഇതാണ്: വൈൽ ലൂപ്പ് ലൂപ്പിനുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നൽകുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇതിനുള്ളിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, നമ്മൾ നൽകുന്ന റിലേഷണൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനുള്ളിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതും
വീണ്ടും ഇവിടെ നിന്ന് തിരികെ കണ്ടീഷനെ വീണ്ടും റീ എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ്. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മൾ നൽകുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ഇവിടെ നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് റീ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്നും സ്കിപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിലെ ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നതെങ്കിൽ വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഡു വൈൽ ലൂപ്പിൽ നമ്മൾ നൽകുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ കൂടിയും ഒരു പ്രാവശ്യമെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും എന്നതാണ് ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത. എന്നാൽ വൈൽ ലൂപ്പിൽ നമ്മൾ നൽകുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനുള്ളിലേക്ക് വരുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഇതിനാൽ വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ എൻ വരെയുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുകയാണ് നമ്മൾക്ക് വേണ്ടുന്നത്. നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ലിമിറ്റ് വാല്യൂ എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ വൈൽ എന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുകയാണ്. വൈൽ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ ഇതേ രീതിയിൽ നൽകുന്നു. അതായത് ഐ ലെസ് ദാൻ എൻ. ഐ എന്ന ഈ ലൂപ്പിംഗ് വേരിയബിളിന്റെ വാല്യൂ എന്നിൽ ലെസ് ആയിരിക്കുന്നിടത്തോളം ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഐ എന്ന ഈ വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ സീറോ ആയി നൽകിയിരിക്കുന്നു. ആദ്യമായി സീറോയെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ സീറോ ആണെങ്കിൽ ഇതിനുള്ളിലെ, അതായത് ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിലെ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതും ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതുമാണ്. ഇതിനുശേഷം വീണ്ടും ഐ എന്ന ലൂപ്പിംഗ് വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതും സീറോയിൽ നിന്നും അത് വണ്ണായി മാറി തിരികെ വൈൽ എന്ന ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നതുമാണ്. രണ്ടാമത്തെ പ്രാവശ്യം ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് റീ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യവും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐ എന്ന ഈ ലൂപ്പ് വേരിയബിളിന്റെ വാല്യൂ വണ്ണായി ഇൻക്രിമെന്റ് ചെയ്യുന്നതും എപ്പോൾ വരെ അത് എന്ന് ലെസ് ആയിരിക്കുന്നോ അത്രയും പ്രാവശ്യം വൈൽ ലൂപ്പിനുള്ളിൽ നൽകിയിരിക്കുന്ന ബോഡി സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ്. ഈ പ്രോഗ്രാം ഇവിടെ കമ്പൈൽ ചെയ്യാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ 20 എന്ന ലിമിറ്റ് വാല്യൂ നൽകിയപ്പോൾ 0 മുതൽ 20 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം. ആദ്യമേ നമ്മൾ നൽകുന്ന ഐയുടെ വാല്യൂ 0 ആണ്. 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആയതിനാൽ ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നൽകിയിരിക്കുന്ന സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതും ആ നമ്പർ പ്രിന്റ് ചെയ്തതുമാണ്. ഇതേ രീതിയിൽ മറ്റെല്ലാ നമ്പേഴ്സും ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം.